ലലലാലലാലല ലലലാല 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 ലലാല ഓ നമസ്കാരം, ഞാൻ സുമേഷ്. എൻ്റെ കൂടെ പഠിച്ച എൻ്റെ കളിക്കൂട്ടുകാരൻ അനീഷാണിത്. ഞങ്ങളുടെ ഓർമ്മകൾ അയവിറക്കുന്ന ഞങ്ങളുടെ സ്കൂളാണിത്, ആനിക്കാട് സെൻറ് മേരീസ്, ആനിക്കാട് സെൻറ് മേരീസ് ഹൈസ്കൂള്. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളൊക്കെ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ, ഈ നിമിഷം വരെ ആയിട്ടുണ്ടെങ്കിൽ, അതിനെല്ലാം വഴിത്തിരിവായ ഞങ്ങളുടെ ഈ സ്കൂളാണ്. ആ സ്കൂളിൻ്റെ പ്രധാന കവാടമാണിത്. ഇത് കാണുന്ന ഞങ്ങളുടെ പ്രിയ കൂട്ടുകാരും പല വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവരും എല്ലാവരുടെയും കണ്ണു നിറയും. ഇവിടെ വന്നപ്പോഴേ ഞങ്ങളുടെ കണ്ണിൽ കൂടെ വെള്ളം വന്നു. നമ്മുടെ ഓർമ്മകളാണത്. അപ്പം ഞങ്ങൾ സ്കൂളിനകത്തോട്ട് കയറുകയാണ്. പൂമകൾ വാഴുന്ന കോവിലിൽ നിന്നൊരു സോപാന സംഗീതം പോലെ, പൂമകൾ വാഴുന്ന കോവിലിൽ നിന്നൊരു സോപാന സംഗീതം പോലെ, കന്നിത്തേളി മഴ പെയ്ത നേരം എന്റെ മുന്നിൽ നീ ആകെ കുതിന്നു നിന്നു, നേത്തൊരു ലജ്ജയാൽ മൂടിയൊരാമുഖം ഓർത്തു ഞാനും കുളിരാർന്നു നിന്നു. ഓർമ്മകൾക്കെന്തു സുഗന്ധം, എന്നാത്മാവിൻ നഷ്ട സുഗന്ധം. ഓർമ്മകൾ വാഴുന്ന കോവിലിൽ നിന്നൊരു സോപാന സംഗീതം പോലെ. നമ്മൾ പഠിച്ച ആനിക്കാട് സെന്റ് മേരീസ് സ്കൂളാണ്. ഈ സ്കൂളിലോട്ട് വരുമ്പോൾ പഴയ കാര്യങ്ങൾ, ഇപ്പോഴാണ് പഴയ കാര്യങ്ങളെല്ലാം മനസ്സിൽ തട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് വേണോ അറിയത്തില്ല, ഞങ്ങളെ സ്കൂള് മനസ്സിൽ കരയുവാണ്, ചിരിക്കുവാണേലും. കാരണം നമ്മളെല്ലാവർക്കും, മനുഷ്യൻ എല്ലാ വ്യക്തികളിലും ഉണ്ട് അവനവൻ പഠിച്ച സ്കൂളിലോട്ട് കയറി വരുമ്പോൾ ഉണ്ടാകുന്ന കുറെ ഓർമ്മകൾ. ഓർമ്മകളോടി കളിക്കുവാനെത്തുന്നു മുറ്റത്തെ ചക്കര മാവിൻ ചുവട്ടിൽ, മുറ്റത്തെ ചക്കര മാവിൻ ചുവട്ടിൽ ഓർമ്മകളോടി കളിക്കുവാനെത്തുന്നു മുറ്റത്തെ ചക്കര മാവിൻ ചുവട്ടിൽ, മുറ്റത്തെ ചക്കര മാവിൻ ചുവട്ടിൽ. ഞങ്ങളുടെ അഞ്ചാം ക്ലാസ്സാണ്, പ്രൈമറി ക്ലാസ് കഴിഞ്ഞ് അഞ്ചാം ക്ലാസ്സിലോട്ട് തുടങ്ങുന്നതാണ്. അഞ്ചാം ക്ലാസ്സിലോട്ട് ഞങ്ങൾ കയറി പോവാണ്. 5, 6, 7 അതാണ് രണ്ടാം നിലയിലുള്ളത്. ഇവിടെയാണ് ഞങ്ങളുടെ യൂത്ത് ഫെസ്റ്റിവൽ നടക്കുന്നത്. ഓഡിറ്റോറിയം കൂടാണ് ഈ കയറിപ്പോകുന്ന സ്റ്റെപ്പിൻ്റെ. ഓർമ്മകൾ ഒരുപാടുള്ള സ്ഥലമാണിത്. ഞാനൊരു കൂട്ടാരി തുളച്ചു, നീവരോട് വാടാതിരിക്കുവാൻ ഞാനൊരു തുവച്ചു, എന്റെ ഹൃത്തിലെടു തുവച്ചു, ഓടി കളിക്കുവാനെത്തുന്നു മുറ്റത്തെ ചക്കര മാവിൻ ചുവട്ടിൽ, മുറ്റത്തെ ചക്കര മാവിൻ ചുവട്ടിൽ.
മാനവും മാഞ്ഞു മാമ്പൂ പൊഴിഞ്ഞു പാവം പൂങ്കുയിൽ മാത്രമായി മാനവും മാഞ്ഞു മാമ്പൂ പൊഴിഞ്ഞു പാവം പൂങ്കുയിൽ മാത്രമായി പണ്ടെങ്ങോ പാടി പഴയൊര പാട്ടിൻ്റെ ഈണം മറന്നുപോയി ഞാൻ പാടാൻ മറന്നുപോയി ഓർമ്മകളോടി കളിക്കുവാനെത്തുന്നു മുറ്റത്തെ ചക്കരമാവിൻ ചുവട്ടിൽ മുറ്റത്തെ ചക്കരമാവിൻ ചുവട്ടിൽ ഇതാണ് ഞങ്ങളുടെ ഓഡിറ്റോറിയം. അന്നത്തെ കാലത്ത് ഓരോ പേര് വിളിച്ച് ഓരോ കലാപരിപാടികളിൽ കയറുമ്പോൾ ഉണ്ടാകുന്ന ആ സുഖം ഇപ്പോഴാണ് കൂടുതൽ നമ്മുടെ മനസ്സിലേക്ക് കയറുന്നു വരുന്നത്. അന്ന് ലളിതഗാന മത്സരത്തിൽ നിന്നും നമ്മുടെ പി ടി സാറെന്ന് അറിയപ്പെടുന്ന മാത്തുക്കുട്ടി സാറ് എന്നെ പഠിപ്പിച്ച ഒരു പാട്ടുണ്ട്. അതുപോലെ ജോസി സാർ അതിവിടെ നിന്ന് പാടുന്നത് ഇപ്പോഴും ഓർക്കുന്നു. അതിന്റെ ഏതാനും ചില വരികൾ പാടും. ഗ്രീഷ്മം പോയ വഴിയെ ശിശിരമര ഗ്രാമം തോറുമലയും മഞ്ഞിൻ തുള്ളിയുതിരും മനസ്സിലത് പന്തീരാണ്ടു തുടരും കവികൾ വാക്കുവിൻ മുടിയിലെന്നിലൊരു പുതിയ ലോകഗതി തുടർന്നതറിയുക ഗ്രീഷ്മം പോയ വഴിയെ ശിശിരമര ഗ്രാമം നമ്മക്ക് ൂടിക്കുന്ന പൊന്നീനെ കാണാ എന്ന തിരിവിയിലെ കായ്ത്തെളിഞ്ഞൊരു നീലാമ്പൽ കണ്ണി എന്ന തിരിവിയിലെ കായ്ത്തെളിഞ്ഞൊരു പൊന്നീനെ കാണാ കൈക്കുമ്പിലിനെ പൈമ്പാളമുണേ വാത്തിങ്കളിലെ പൊന്മാൻപുറുണേ ഒരു നേരം കാണാൻ ഞാൻ കഥയൊന്നും ചൊല്ലാൻ ഞാൻ കരണോളും തിരുതലും കിർക്കിടവാവും തൈമാവിൻ തണലി തനിരുന്നും മൈനേ പിരിനെല്ലിൻ കതിരാ വിരുന്നൂട്ടാം നിന്നെ. ഇത് ഞങ്ങളുടെ പെൺകുട്ടികൾ ഇറങ്ങിപ്പോന്ന സ്ഥലമാണ്. സ്കൂൾ വിടുമ്പോഴും ഉച്ചയ്ക്ക് വിടുമ്പോഴും ഇന്റർവെൽ വിടുമ്പോഴും ഇവിടെ അതിൻ്റെ ഇടവഴിയാണ് ഇടനാഴിയാണ് ഈ താഴെ കാണുന്നത്. ഈ താഴോട്ടിങ്ങനെ വരുന്നത് ഇടനാഴി. ഇടനാഴിയിലാണ് ഞങ്ങൾ ലെറ്റർ കൈമാറുന്നതും ഒക്കെ. എല്ലാവരും മനസ്സൈഡായിരിക്കും, അന്ന് എല്ലാവർക്കും പേടിയായിരുന്നു. പക്ഷെ അതൊക്കെ ഇപ്പം ഓർക്കുമ്പോൾ ഒരുപാട് സന്തോഷങ്ങൾ ഇങ്ങനെ തോന്നുന്നു. ഓർമ്മകൾ ഓർമ്മകൾ ൂരി ഓർമ്മകൾ ഓടക്കുഴലൂരി സമയമാ മുടയോ പിറകിലെ കുഴുവിയോ മധുരമാണിനാഥം മാറിയിരിക്കുന്നു സുമേഷേ, ഞാൻ ഈ സ്കൂളിന്റെ പഠിക്ക് വന്നപ്പോ എനിക്ക് ഓർമ്മ വന്നു, നമ്മുടെ ബൈജു സാറല്ലേ ഇവിടെ ഇറക്കി വിട്ട് നിർത്തിയേക്കുന്നത് അല്ലേ? എത്ര പ്രാവശ്യം നമ്മളെ ഇവിടെ ബൈജു സാർ ഇറക്കി വിട്ടിട്ടുണ്ടെന്നറിയോ? രാവിലെ സ്കൂളിൽ വന്നതിന് ശേഷം മിക്കവാറും ഇവിടെ വെളിയില്ല അല്ലേ? ആ ഇവിടെ വേറൊരു ചേട്ടനുണ്ട്, ബൈജു സാർ മലയാള സാറാണ്. ബൈജു സാറ് പഠിപ്പിച്ച
കനകച്ചിലങ്ക ചിലുങ്കി കനകച്ചിലങ്കിലുങ്കിലുങ്ങി. ഇതാണ് ഞങ്ങളുടെ മലയാളം പദ്യം. ഇതിനു പകരം നമ്മുടെ സ്കൂളിൽ നമ്മുടെ ക്ലാസ് റൂമിൽ പഠിച്ചുകൊണ്ടിരുന്ന ഒരു പെൺവെച്ച് അവൾക്ക് ആ പാട്ട് ആ പദ്യം മറന്നുപോയെന്ന് അവള് അതിന് പകരം എഴുതി വെച്ച പദ്യമാണ് ചന്ദ്രലേഖ എന്ന സിനിമയിലെ അമ്മും മക്കിളി വായാടി അല്ലിപ്പൂമ്പുഴ താൻ തോന്നി അമ്മാനും കടവത്തി അണ്ണാർ കണ്ണനകണ്ടായി കാണാക്കുയിലേ നിന്നെ പോലെ കണ്ണിനിലാവോ കിന്നായി. ഈ പാട്ടാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്തായ ഞങ്ങളുടെ ഒരു ഞങ്ങളുടെ സഹപാഠിയായ ഒരു പെൺകൊച്ച് എഴുതി വെച്ചത്. അടുത്തതായിട്ട് ഞങ്ങളുടെ അങ്ങേയറ്റത്ത് കാണുന്നത് കഞ്ഞിപ്പരയാണ്. ഞങ്ങളുടെ കഞ്ഞിപ്പരയിലോട്ട് പോവാണ്. അന്ന് കിട്ടുന്ന ആ കഞ്ഞിയും പയറും അതിന്റെ രുചി നമ്മളെ ഈ നാട്ടിൽ നമ്മൾ എവിടെ ചെന്നാലും നമുക്ക് ആ ടേസ്റ്റ് കിട്ടത്തില്ല. ആരോ കമട്ടി വച്ചൂരൊട്ടുരുളി പോലെ ആകാശത്താവൾ ആരോ കമട്ടി വച്ചൂരൊട്ടുരുളി പോലെ ആകാശത്താവലി തിങ്ക പഴകിയൂർവയാർവയാർവാക്കും പാഴു തറവാടൻ മുന്നി ഒരിക്കൽ കൂടി തിരുനൊട്ടെത്തെത്തുന്ന ഓർമ്മനിലാവും ഞാൻ ഈ ഇപ്പൊ ഈ കാണുന്ന കാട് പണ്ട് ഞങ്ങൾ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞങ്ങളുടെ പി ടി വിടുന്ന സമയത്തും ഞങ്ങൾക്ക് ഡ്രില്ല് വിടുന്ന സമയത്തും എല്ലാം ഉണ്ടാകുന്ന ഒരു ഗ്രൗണ്ടാണ്. പിള്ളേർ ഞൊണ്ടിത്തൊടിയിലെ സാറ്റ് ക്രിക്കറ്റ് അന്ന് വേണ്ട, ഇപ്പോൾ എല്ലാം കാട് കയറി കിടക്കുവാണ്. മഴവെള്ളം പോലെ ഒരു കുട്ടിക്കാലം ആടിക്കാറ്റായോ പായും പായം അമ്മ കിളിയുടെ ചിറകിലൊന്നും പ്രായം അരയാനിരയാൻ നാമം ചൊല്ലും പ്രായം കയ്യത്തും ദൂരെ ഒരു കുട്ടിക്കാലം മഴവെള്ളം പോലെ ഒരു കുട്ടിക്കാലം ദൂരെ 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 ബാല്യമെന്ന തീരം മേലെ വാലിന്മേലെ സ്നേഹമാകും താരം ഊരാവിൻ രാസലീല ആടിരുന്നു വീരമാല മുരളി സംഗീതം ദൂരെ ഓമരി ഓമരി ഓടക്കുഴൂരി ഓമരി.